ഹലോ വീട്ടുകാരെ, എല്ലാവർക്കും ഡീച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഓവുലേഷൻ ദിവസം കണ്ടുപിടിക്കുന്ന സമയത്ത് എല്ലാവരും തന്നെ ചെയ്തു വെക്കുന്ന ഒരു മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്ത്രീ പ്രഗ്നന്റ് ആകണമെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യേണ്ടത് അവരുടെ ഓവുലേഷൻ നടക്കുന്ന സമയത്താണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന സമയവും നമ്മുടെ ഫെർട്ടൈൽ ടൈം പീരീഡും കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ആയിട്ടില്ല എങ്കിൽ ആ ഒരു മാസവും നമുക്ക് നഷ്ടമായി തന്നെ പോകും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നത് ആ ദിവസം നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക തന്നെ വേണം. അങ്ങനെ നമ്മൾ എളുപ്പത്തിൽ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ചെയ്തു വെക്കുന്ന മൂന്ന് മിസ്റ്റേക്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ മാസത്തെ ഓവുലേഷനും കൂടി നിങ്ങൾക്ക് നഷ്ടമാവുക തന്നെ ചെയ്യും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ, വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ പീരീഡ് സൈക്കിളിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് നമ്മുടെ പീരീഡിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. എന്നാണോ നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങുന്നത് ആ ദിവസത്തെ വേണം നിങ്ങൾ ഡേ വൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പീരീഡിന്റെ ലാസ്റ്റ് ദിവസത്തെ ഡേ വൺ ആയിട്ട് കൺസിഡർ ചെയ്യും. കാരണം ബ്ലീഡിംഗ് നിന്ന ദിവസം മുതൽ നമ്മൾ കൺസിഡർ ചെയ്യാം എന്നുള്ള രീതിക്കാണ് പലരും മുൻപോട്ടേക്ക് പോവാറ്. പക്ഷേ നമ്മൾ പീരീഡ്സിന്റെ ഫസ്റ്റ് ഡേയിലും നിങ്ങൾക്ക് സ്പോട്ടിംഗ് ആണ് ഉണ്ടായതെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഡേ വൺ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. എപ്പോഴാണോ നിങ്ങൾക്ക് ബ്ലീഡിംഗ് തുടങ്ങുന്നത്, അതായത് സ്പോട്ടിംഗ് അല്ലാതെ, ഇടയ്ക്കിറ പോകുന്നതല്ലാതെ, അല്ലെങ്കിൽ ബ്രൗൺ ഡിസ്ചാർജ് പോകുന്നതല്ലാതെ, എന്നാണോ നിങ്ങൾക്ക് ബ്ലീഡിംഗ് ആയിട്ട് തുടങ്ങുന്നത്, അതിനെ വേണം നിങ്ങൾ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഫസ്റ്റ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തു വെക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പീരീഡ് സൈക്കിളിൻ്റെ ലെങ്ത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇറഗുലർ ആയിട്ടാണ് മെൻസ്ട്രൽ സൈക്കിള് പോകുന്നതെങ്കിൽ, അതായത് ഒരു മാസം 30 ആകും, അടുത്ത മാസം 35 ലോട്ടാണ് പോകുന്നത്, അത് കഴിയുമ്പോൾ 32 ആകും, ഇങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ, അടുത്ത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, എപ്പോഴാണോ നിങ്ങൾക്ക് പീരീഡ്സ് കഴിഞ്ഞത്, ഫുള്ളായിട്ട് ബോഡി അങ്ങോട്ട് ക്ലിയർ ആയത്, അതിൻ്റെ ഒരു 2 ദിവസത്തിന് ശേഷം നിങ്ങൾ കഴിഞ്ഞ മാസത്തെ മെൻസ്ട്രൽ സൈക്കിള്, കഴിഞ്ഞ മാസം നിങ്ങൾക്ക് 32 ദിവസത്തെ മെൻസ്ട്രൽ സൈക്കിളാണ് നിങ്ങൾക്ക് വന്നതെങ്കിൽ, അതിനേക്കാളും ഒരു 12 ദിവസം മുൻപ് വരെ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ് നമുക്ക് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത്. ഈ ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്ന ദിവസങ്ങളെയാണ് നമ്മൾ അങ്ങോട്ട് വിട്ടുകളയുന്നത്. അതിന് മുൻപുള്ള ദിവസങ്ങൾ വരെ നമുക്ക് ഓവുലേഷൻ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ആ ദിവസം വരെ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ദിവസവും ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഒന്നിടവിട്ട ദിവസങ്ങളിലോ 2 ദിവസം കൂടുമ്പോഴോ ഈ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കഴിഞ്ഞ മാസം മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ലെങ്ത് വന്നിട്ട്, ഇപ്പോൾ ഈ മാസം സെപ്റ്റംബർ ആണല്ലോ, കഴിഞ്ഞ മാസം നിങ്ങൾക്ക് ഓഗസ്റ്റിൽ 32 ദിവസമാണ് നിങ്ങൾക്ക് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ലെങ്ത് വന്നതെങ്കിൽ, 32-ൽ നിന്ന് നിങ്ങൾ 12 കുറയ്ക്കുമ്പോഴേക്കും നിങ്ങൾക്ക് 20 ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പീരീഡിൻ്റെ 20th ഡേ വരെ ഫിസിക്കൽ കോണ്ടാക്ട് നിങ്ങൾ ചെയ്യുക. പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ഉത്തമം കേട്ടോ. ഓവുലേഷൻ ഡേറ്റ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓവുലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാതെ പരസ്പരമുള്ള ഒരു ഇൻറ്റിമസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നു എന്നുള്ളൊരു മൈൻഡോടുകൂടി ആ ഒരു പ്രോസസ്സിനെ നിങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രഗ്നൻസി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. പലരും തന്നെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് മുഴുവൻ സമയനും ഉള്ളിൽ പോയോ, അല്ലെങ്കിൽ ഈ മാസവും പ്രഗ്നൻസി ആകുമോ എന്നിങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻ അനുഭവിച്ചുകൊണ്ടാണ്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് സ്ത്രീക്കും പുരുഷനും ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം അവരുടെ ആ ഒരു മാസത്തെ പരിശ്രമവും കൂടി വെറുതെ ആയി പോകാനായിട്ട് കാരണമാവുന്നു. നമുക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ നടന്നു കഴിഞ്ഞാലും നമ്മളിൽ സ്ട്രെസ് ഡെവലപ്പ് ആകുന്നുണ്ടെങ്കിൽ അതുമൂലം സ്ട്രെസ് ഹോർമോൺസ് നമ്മളുടെ ശരീരത്തിൽ റിലീസ് ആകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പ്രഗ്നൻസി നീണ്ടു പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബോഡിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളും നമ്മുടെ ബോഡിയും തമ്മിൽ മ്യൂച്വലായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുൻപോട്ട് പോവുക എന്ന് പറയും. നമ്മൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും തിരിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കുക. സാധാരണയായിട്ട് ഒരു സ്ത്രീക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് ബോഡി ചേഞ്ചസ് സംഭവിക്കും. ഫോർ എക്സാമ്പിൾ,
ഓവുലേഷൻ നടക്കുന്ന സമയത്ത് സെർവിക്കൽ മ്യൂക്കസ് നമുക്കുണ്ടാകും. യോനിയിൽ നിന്ന് വരുന്ന പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു ഡിസ്ചാർജിനെയാണ് നമ്മൾ സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത്. അത് ഓവുലേഷൻ നടക്കുന്ന ഫെർട്ടൈൽ ടൈം പീരീഡിലായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. ആദ്യത്തെ ദിവസങ്ങളിൽ കുറച്ചായിരിക്കും നമുക്ക് കാണുന്നത്. അതിനുശേഷമുള്ള സമയങ്ങളിൽ ഇത് ഗ്രാജുവലി ഇൻക്രീസ് ആകും. ഓവുലേഷന്റെ എക്സാക്ട് ഉണ്ടാകുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസ്ചാർജ് അതിന്റെ പീക്കിലായിരിക്കും. അതായത് കൂടുതൽ ഡിസ്ചാർജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ വെറ്റായിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് നമ്മുടെ അണ്ടർ ഗാർമെന്റ്സിൽ ഇത് ഈ ഒരു ഡിസ്ചാർജ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ചിലർക്ക് ചെറുതായിട്ട് ഇച്ചിങ്ങും ഉണ്ടാകും. എന്നാലും ഏകദേശം ഒരു പച്ചമുട്ടയുടെ വെള്ള പോലെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാനായിട്ട് ഇത് സാധിക്കും. അതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ചിലർക്ക് ബ്രസ്റ്റിൽ വേദനയുണ്ടാകും. ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിൽ പലർക്കും അവരുടെ ബ്രസ്റ്റ് കുറച്ചൊന്ന് ഹെവി ആയിട്ട് ഫീൽ ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ബാക്കിയുള്ളവർക്ക് ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ അടിവയറിലെ വേദന ഉണ്ടാവുക. നമ്മുടെ ഏതാ ഓവറിയിൽ നിന്നാണോ അണ്ടം പുറത്തേക്ക് വരുന്നത് ആ ഒരു ഓവറിയുടെ ഭാഗത്ത് നമുക്ക് വേദന അനുഭവപ്പെടും. ഒന്നില്ലെങ്കിൽ അടിവയറിന്റെ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ടൊക്കെ ആയിരിക്കും നമുക്ക് വേദന ഉണ്ടാകുന്നത്. എന്നാൽ ചുരുക്കം ചിലർക്ക് അടിവയറിന്റെ ഭാഗത്തായിട്ടും വേദന താഴെ ഭാഗത്തായിട്ടും വേദന ഉണ്ടാകാം. അത്തരത്തിലുള്ള ഒരു വ്യത്യാസവും നിങ്ങൾക്കുണ്ടോയെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന മറ്റൊരു ലക്ഷണമാണ് നമുക്ക് സെക്സ് ഡ്രൈവിൽ വ്യത്യാസം വരിക. അതായത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം ബാക്കിയുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അണ്ടം പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ബോഡി കൂടി നമ്മളെ ആ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സിലോട്ട് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നത്. അത് ആ ഒരു ലക്ഷണം വെച്ചിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം വെച്ചിട്ട് പുരുഷനും ഏകദേശം ഏറ്റവും എളുപ്പത്തിൽ തന്നെ സ്ത്രീക്ക് ഓവുലേഷൻ ടൈമായെന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ആ ഒരു രീതിക്ക് നമ്മളെ പുരുഷനെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലോട്ടുള്ള ബോഡി ചേഞ്ചസ് സ്ത്രീക്ക് ആ ഒരു സമയത്ത് അതായത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ബോഡി ചേഞ്ചസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. ഒരുപാട് പേര് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഏകദേശം ഓരോ ഓവുലേഷൻ ഡേറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ആ ദിവസത്തിന് ഒരുപാട് മുൻപ് ചിലപ്പോൾ എഗ്വൈറ്റ് ടെക്സ്റ്റൈലുള്ള ഡിസ്ചാർജ് സെർവിക്കൽ മ്യൂക്കസ് നമുക്ക് ഉണ്ടാകും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് വെച്ചിട്ടാണ് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തത് അങ്ങനെ വിചാരിച്ചിട്ട് പലരും ആ ഒരു ദിവസത്തെ സ്കിപ്പ് ചെയ്ത് വിടാറുണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ കാൽക്കുലേഷനേക്കാളും ഉപരിയായിട്ട് നമ്മുടെ ബോഡി എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തരുന്നത് എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ചില സമയങ്ങളിൽ ചില മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത്തിൽ ഒരു സ്ത്രീക്ക് ഒരുപാട് നേരത്തെ ഓവുലേഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് റെഗുലർ ആണെങ്കിൽ കൂടി തന്നെയും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഓവുലേഷൻ ഡേറ്റ് ഏതാണോ അതിനേക്കാളും ഒരുപാട് ദിവസം മുൻപ് ചിലർക്ക് ഓവുലേഷൻ ഉണ്ടാകാം. ചിലർക്ക് മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് വളരെ വൈകിയും ഓവുലേഷൻ ഉണ്ടാകാം. മെഡിസിൻ ഒക്കെ എടുക്കുന്നവർക്ക്, അതായത് ലെട്രസോൾ മെഡിസിൻ എടുക്കുന്നവർക്ക്, ക്ലോമഫിൻ സിട്രേറ്റ് എടുക്കുന്നവർക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓവുലേഷൻ ദിവസത്തിനേക്കാളും കുറച്ചുകൂടി നേരത്തെ ഓവുലേഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ നമ്മൾ ആ ഡേറ്റ് എടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ബോഡി പറയുന്ന ചേഞ്ചസും കൂടി ഒന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ ഡേറ്റ് എടുത്തതിനോടൊപ്പം ആ ഒരു സമയങ്ങളിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിസ്ചാർജുകൾ കാണുന്നുണ്ടെങ്കിൽ ആ സമയങ്ങളിലും നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എക്സാക്ട് ആയിട്ടുള്ള ഒരു ഓവുലേഷൻ ഡേറ്റിൽ നിങ്ങൾ ഒരു മോർണിംഗ് ടൈമിൽ, അതായത് ഉറക്കം എഴുന്നേറ്റുള്ള ആ ഒരു സമയത്ത് തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് സെമൻ കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷനും ആ ഒരു സമയത്ത് ഉണ്ടാകുന്നു. ബാക്കിയുള്ള സമയങ്ങളിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആവില്ല അങ്ങനെ എന്നല്ലോ ഉദ്ദേശിച്ചത്. കാരണം ആ ഒരു സമയത്ത് നമ്മൾ ഉറങ്ങി എഴുന്നേക്കുന്ന സമയത്ത് നമ്മൾ ഫ്രഷ് ആയിരിക്കും. ഈ സമയത്ത് സെമന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്, അതിന്റെ ഒരു എനർജി എന്ന് പറയുന്നത് നോർമലി ഉണ്ടായതിനേക്കാളും ഒരുപാട് ഉയരത്തിലായിരിക്കും. അതുകൊണ്ട് എക്സാക്ട് ആയിട്ടുള്ള ഒരു ഓവുലേഷൻ ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ നിങ്ങൾ മോർണിംഗിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എക്സാക്ട് ആയിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ടിപ്സ് ഫോളോ ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഡീച്ചേഴ്സ് വേൾഡ് ഓവുലേഷൻ കാൽക്കുലേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓവുലേഷൻ സിംറ്റംസിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഡീച്ചേഴ്സ് വേൾഡ് ഓവുലേഷൻ സിംറ്റംസ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ഓവുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നോക്കുക. അതിൽ പ്ലേലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. പ്ലേലിസ്റ്റിൽ ഓവുലേഷൻ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതിൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.